ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കങ്കുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ എന്തുവ എന്നാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവ് അല്ലാത്ത റിവ്യൂസാണ് പലയിടത്തും വരുന്നത്. ഒരാൾ പോലും ഇത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടില്ല ഗൈസ്. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങി ഈ ഒരു അവസ്ഥയായി. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ജ്ഞാനവേലും ഇതിനകത്ത് നടനായിട്ട് അഭിനയിച്ച സൂര്യയും അതുപോലെ ഡയറക്ടറായ ശിവയും സിറുത്തൈ ശിവയും പറഞ്ഞു വെച്ച കുറേ തള്ളലുകളുണ്ട്. അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. നമുക്ക് ഈ തള്ളലുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം നമുക്ക് സൂര്യണ്ണന്റെ തള്ളലിൽ നിന്ന് തുടങ്ങാം ഗൈസ്. എനി ക്രിയേറ്റർ, എനി ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളന്ന് പാക്ക പോറാങ്ക. പൊളന്നണ്ണ, നല്ലപോലെ പൊളന്ന്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ക്രിയേറ്റേഴ്സ് മാത്രമല്ല, തിയേറ്ററിൽ വന്നിരുന്ന എല്ലാവരും ഓരോ 5 മിനിറ്റ് ഇടവിട്ടും കോട്ടുവായി വിടാൻ വേണ്ടി നല്ലപോലെ വാ പൊളന്നായിരുന്നു. പിന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടും വാ പൊളന്നെന്ന് തോന്നുന്നു. എന്റെ കൂടെ നിന്ന് എല്ലാം അവരിന്ന് ഉറങ്ങുമായിട്ട് അവന്മാർ തെറി വിളിക്കുന്നൊന്നും കേട്ടില്ല. പക്ഷെ കണ്ടവര് കണ്ടവര് തന്നെടാ മയറ് മാത്രം ഇറക്കുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് മയർ ബ്രോ, ഫസ്റ്റ് ഹാഫ് ഓവർ മയർ, സെക്കൻഡ് ഹാഫ് ഡബിൾ മയർ. കണ്ടില്ലേ, നമ്മുടെ നാട്ടുകാരെ നിങ്ങളുടെ നാട്ടുകാരെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. കുറ്റം പറയാൻ പറ്റൂല, ആരാന്നെങ്കിലും പറഞ്ഞു പോകും. അണ്ണൻ ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. സൂര്യണ്ണ, നമ്മൾ പല അപരാധങ്ങളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാട്ടപരാധം എന്ന് പറയുന്ന ഒരു വേടിനോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമ ഞാൻ ഇപ്പോഴാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ക്യാ കാട്ടപരാധ ഹേ എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇനി നമുക്ക് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ജ്ഞാനവേലിന്റെ തള്ളിലേക്ക് പോകാം ഗൈസ്. തള്ളിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രീകുമാർ മേനോനെ, ഒടിയന്റെ ഡയറക്ടർ ശ്രീകുമാർ അണ്ണനെ അണ്ണ കവച്ചു വെക്കും. അജ്ജാതി തള്ളാണ് തള്ളിവിടുന്നത്. 300 crore ആയെന്നാണ് ഗൈസ് പറയുന്നത്. ഈ സിനിമയ്ക്ക് കെട്ടിവെച്ച പൈസയുടെ പകുതി എങ്കിലും കിട്ടിയ ഭാഗ്യം. വന്ന പാസ് ഡിസംബർ മാസം എന്ത ഡേറ്റ് അനൗൺസ് പണ്ടോ ഇതേ പാസോട് ഇങ്ങ സക്സസ് മീറ്റ് നടക്കും. சரிங்களா, പാൻ ഇന്ത്യ റെക്കോർഡോടെ ഇങ്ങ സക്സസ് മീറ്റ് എല്ലാ വേൾഡ് വൈഡ് இருக்கிற எல்லா டிஸ்ட்ரிபியூட்டர்ஸையும் கூப்பிட்டு இங்க நடக்கும். சோ இத பாஸ் அப்படியே கையில வச்சுக்கங்க, திருப்பி கொண்டு வரேன், நான் டேட் அனௌன்ஸ் பண்றேன். தேங்க் யூ. കങ്കാട് ഓഡിയോ ലോഞ്ച് സംതിങ് എന്തോ ആണ്. അന്നേരം പാസ് കൊടുത്തിട്ടാണ് അകത്ത് ആൾക്കാരെ അകത്തോട്ട് കയറ്റുന്നത്. അന്നേരം അണ്ണൻ വന്ന് പറഞ്ഞ ഡയലോഗാണ് ഗൈസ്, നിങ്ങൾ ഈ പാസ് കളയരുത്, അടുത്ത കൊല്ലം ഇതേ സമയം ഡിസംബറിൽ കങ്കുവാന്റെ സക്സസ് മീറ്റിംഗ് നമ്മൾ നടത്തും, അന്നേരം ഈ സെയിം പാസ് തന്നെ ആയിരിക്കും അന്നേരവും. അതുകൊണ്ട് എല്ലാവരും പാസ് സൂക്ഷിച്ചു വെച്ചേക്കുക. അവന്മാര് കണ്ടം വഴി ഓടിക്കാണ്. കങ്കുവാട് ഡിസാസ്റ്റർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പോലും അവന്മാർ ഇനി ആ പരിസരത്തോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി പണ്ണലാണ് പണ്ണി വെച്ചേക്കുന്നത്. എന്നാലും പ്രൊഡ്യൂസറാണ് എങ്ങനെയാണ് കൺവിൻസ് ആയണം ഈ ഒരു സിനിമ എടുക്കാൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിൽ അത് എടുക്കോ എനിക്ക് തോന്നുന്നില്ല. അത് എടുക്കുമെന്ന് ഇനി കാര്യം ഇത് ഇമാതിരി ഒരു കാട്ടവരായതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഇനി പൈസ ഒരു 350 crore കൂടെ ചിലവാക്കാൻ ചില ബുദ്ധിമുട്ട് കാണും. ഇനി നമുക്ക് ഫേമസ് ഡയറക്ടർ സിറുത്തൈ ശിവൈ അണ്ണൻ, നമ്മുടെ ബാലാണ്ണൻ്റെ ചേട്ടൻ ശിവണ്ണൻ, ശിവണ്ണനാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. അണ്ണൻ്റെ തള്ളരൊന്ന് കേൾക്കണം. അണ്ണൻ വയറ കാമാൻ്റെ കോയറ്റാണ് തള്ളുന്നത്. അതുകൂടെ നമുക്ക് കാണാം. എന്റെ രോമങ്ങൾക്ക് തെറി വിളിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത് എണീറ്റ് തന്നൊക്കെ വിളിച്ചാല് അമ്മാതിരി ഗൂസ്ബംസ് ആണ് സിനിമ കണ്ടപ്പോ. വെട്ടിയിട്ട വാഴത്തണ്ടിനേക്കാളും കഷ്ടം പോലാണ് രോമം കടന്നുറങ്ങിയത്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ഇതിനകത്തൊരു മുതലയും അണ്ണനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ കൊച്ചിനെ മുതല പിടിക്കാൻ പോകുന്ന സിനാരിയോയിലാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്. ഞാൻ മുതലയുടെ ഭാഗത്തായിരുന്നു ഗൈസ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കഴുപ്പണം കെട്ട ചെറുക്കൻ വെറുപ്പി അവനെ മുതല പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. എങ്ങനെയാലും അവനെ മുതല തിന്നുകൊണ്ട് പോയാൽ മതി എന്നുള്ളതായിരുന്നു. ആ കൊച്ചെറുക്കൻ എന്തൊരു വെറുപ്പിയിലായിരുന്നു, ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ വെറുപ്പിക്കാൻ പറ്റും, ഇങ്ങനെ നിൽക്കുവാണ്. ഐഷോ സ്പീഡ് പോലും അവന്റെ മുന്നിൽ ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്നതിന്റെ അത്രയും വരൂല. മികപ്പെരിയ കാർഗോ ഫ്ലൈറ്റ്ക്കുള്ള വന്ന് ഒരു ആക്ഷൻ എപ്സോഡ് ഉണ്ട്. ரொம்ப ரெஸ்பெக்ட்ஃபுல்லா இருக்கும் ஆடியன்ஸ். அந்த வர்க் வந்து அவங்க ரொம்ப நம்ம ரொம்ப ரெஸ்பெக்ட் பண்ணிருக்கோங்கிறது அந்த ஆடியன்ஸ் ஃபீல் ஆவாங்க. நமக்கு ഭയങ്കരമായിട്ട് അത് ഫീൽ ആയണ്ണ. എൻ്റെ ലൈഫിൽ ഇത്രയും കൂടുതൽ ഒരു ഫ്ലൈറ്റിനകത്ത് വെച്ചുള്ള ഫ്ലൈറ്റ് ഫൈറ്റ്
കണ്ടിട്ടില്ല. അതും ഈ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് അണ്ണന്റെ കിഡ്നിയിൽ ഒരു ബുള്ളറ്റേ ഉള്ളൂ, വെടിയുണ്ട. ഈ ബുള്ളറ്റും വെച്ചോണ്ടാണ് അണ്ണൻ നീ കണ്ട ഫൈറ്റ് എല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഈ ബുള്ളറ്റും വെച്ചോണ്ടാണ് അണ്ണൻ ഒരു 10 കിലോമീറ്ററെങ്കിലും മിനിമം ഓടുവടെ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പറന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടെ കടന്ന് ഇടിയും ബഹളവുമാണ്. ആ കിഡ്നി കൊണ്ട് വെടിയുണ്ടെങ്കിലും അണ്ണൻ റെസ്പെക്ട് കൊടുക്കണം. മൊത്തം ഒരു 5-6 സ്ക്രിപ്റ്റ് ഇരിക്കും സാർ, കങ്കുവ മാതിരി. അരുത് സുവേണ്ട അരുത്, ആ സ്ക്രിപ്റ്റൊക്കെ എവിടാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഭദ്രമായി വെച്ചേക്ക്, പുറത്തോട്ട് എടുക്കരുത്. ഓ, ഏതെങ്കിലും അതഭാഗ്യവാനായ പ്രൊഡ്യൂസറിന്റെ തലയിൽ മിക്കാറാതെ ഇരിക്കുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള അപരാധങ്ങൾ പടച്ചു വിടാതിരിക്കുക, നമ്മളാണ് തിയേറ്ററിൽ പോയിരുന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ എന്തായാലുമൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടാൽ മതിയല്ലോ, ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ മെന്റാലിറ്റിയൊക്കെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? അതുകൊണ്ട് അന്ന് ജനങ്ങളെ കുറച്ച് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. അറ്റ്ലീസ്റ്റ് ഇത് മനുഷ്യന്മാരാണ് വന്ന് കാണുന്നതെങ്കിലും അണ്ണ ഒന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഇനി നമുക്ക് ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസിലോട്ട് പോവാം ഗൈസ്. പല വികാരങ്ങളിലുള്ള റെസ്പോൺസാണ് ഗൈസ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. അങ്ങ് തമിഴ്നാട്ടിലാണെങ്കിലും ഇങ്ങ് കേരളത്തിലാണെങ്കിലും റെസ്പോൺസ് ഏകദേശം ഒരുപോലെ ഒക്കെ തന്നെയാണ്. ഓ, തള്ളക്കുള്ളി തന്നെ. നമുക്ക് എന്തായാലും ഓരോന്ന് അങ്ങോട്ട് കാണാം. അതാണ് ചോദിക്കുന്നത്, അതാണ് ചോദ്യം. കണ്ടവരെല്ലാരും ഇതുവരെ ചോദിക്കുന്നത് എന്തുവാണ് ഇത്, നല്ല ആവശ്യം ഉണ്ടായിരുന്ന കാട്ടവരാധ പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാധ പടം. ഇതുപോലെ മലങ്ങളുടെ ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി ഇതിന്റെ പാർട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ പോലെ അനാഥാലയത്തിൽ കൊടുത്താൽ പിള്ളേരെ രക്ഷപ്പെടും. ഇത് പാർട്ട് 2 കാണും, പക്ഷെ പ്രൊഡ്യൂസർമാരെ കിട്ടാൻ പാടായിരിക്കും. കാര്യം ഇത് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു അപരാധ പരിപാടി മറ്റേ ബാഹുബലി വന്നതിന് ശേഷം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്തോ നടയും. എല്ലാ കണ്ടകടച്ചാതി പടങ്ങൾക്കും എന്ത് പട്ടിക്കൂറ പടമാണെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ പടമാണെങ്കിലും പാർട്ട് 1, പാർട്ട് 2 എന്തിന്, എൻ്റെ ആവശ്യമുണ്ട്? ഒരു പടം എടുത്ത് നല്ലതാണെങ്കിൽ വിട്ടിട്ട് പോവാല പുല്ല്. ഇപ്പൊ ഏത് പടം എടുത്താലും അതിനകത്ത് എന്തെങ്കിലും ഒരു കിണയും ഇല്ലെങ്കിൽ എന്റെ അവസാനമെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇടും. നെക്സ്റ്റ് പാർട്ടിലേക്കുള്ളത് മറ്റേ പുഷ്പ 2 ഇറങ്ങുമല്ലോ, അന്നേരം അതിന്റെ ഒരു ഇന്റർവ്യൂല് അല്ലു അർജുൻ പറയുന്ന കേട്ട് മേ ബി പുഷ്പ 3 കാണും. എന്തിന് നമ്മുടെ യോഗി ബാബു, പിന്നെ നമ്മുടെ റെഡിങ് എക്സ്ട്രീന്നുണ്ടല്ലോ, സത്യം പറഞ്ഞു ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ റെഡിങ് സീറ്റിൽ എന്റെ മണ്ടി എനിക്ക് അത്രക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്, എന്ത് വെറുപ്പീരായിരുന്നു അണ്ണോ, എന്ത് പറ്റി അണ്ണാ അണ്ണന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ കിങ്സിൽ അവനെങ്ങാണ്ട് അണ്ണന്റെ കൈ കിട്ടിയാ തീർന്ന് തേങ്ങ പൊളിക്കുന്നതിന് മുമ്പിട്ടാണ് പൊളിക്കും. രസമുണ്ട് പറയുന്നേ, ഒന്നുകൂടെ നോക്കിട്ട് വെക്കാ. എനിക്ക് അത്രക്ക് ദേഷ്യം വന്നു. എന്റെ പൊന്നു, പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലേ. ആദ്യത്തെ ഒരു 20 മിനിറ്റ് യുവന്മാര് കടന്ന് കാണിക്കുന്ന, ഓ, സഹിച്ചിരിക്കാൻ പറ്റൂല 20 മിനിറ്റ്. ഈ പറയുന്ന അവൻ എന്തൊരു പേര്, കിങ്സ്ലിയാ. അവന് മറ്റേ യോഗി ബാബു, പിന്നെ ഒരു പട്ടിണി ഉണ്ടല്ലോ നമ്മുടെ ദിശാ പട്ടിണി, അതും പിന്നെ അതിന്റെ കൂടെ സൂര്യയും കൂടെ, ഇവര് 4 കടന്ന് കാണിക്കുന്ന അപരാധം. അപരാധം ഒന്നും വിളിച്ചതിനെ കുറഞ്ഞു പോകും, വേറെന്തെങ്കിലും കുറുന്താളിപ്പൊന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു 20 മിനിറ്റാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത്. അത്രയും ഭാഗം നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വല്ല അവാർഡോ അല്ലെങ്കിൽ വല്ല നൊബേൽ പ്രൈസോ കിട്ടും ഉറപ്പായിട്ടും. കാര്യം അത്രയ്ക്ക് ക്ഷമയെ നമ്മുടെ പരീക്ഷയ്ക്ക് കണ്ടിരിക്കാൻ പറ്റൂല. ക്രിഞ്ചിന് ക്രിഞ്ച്, ഒരുമാതിരി വളിച്ച കോമഡികൾ. ടിക്കറ്റ് ഇടാതെ 480 രൂപ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോടിയ പൈസ 450 രൂപ എനിക്ക് ആര് തരും? വീട്ടിലെ ചെലവിന് കൊടുത്തില്ല 250 രൂപ. അതായത് പടം നമ്മൾ എന്റെ അടുത്ത് പെണ്ണ് ഉറങ്ങണ്, അടുത്ത കൂപ്പും വിളി ബ്രോ, കൂപ്പും വിളി. സ്പോയിലർ ആണ് കേട്ടോ. ഇത് ഏറ്റവും അവസാനം നമ്മുടെ കാർത്തി വരുന്നുണ്ട്. കാർത്തി കാർത്തി വന്നിട്ട് ഇതാ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് സൂര്യ നാക്കിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട്. എന്തോ നടത്, ചിരിച്ച് നമ്മൾ മരിക്കും. ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് എന്റെ എന്തായാലും 171 രൂപ പോയോളൂ. 480 രൂപ പോയ ടീംസ് ഒക്കെ ഉണ്ട്. അവരുടെ കാര്യം വലിയ പരിതാപകരം കേട്ടോ. കുറക്കവും പോയി 480 രൂപയും പോയി. പിന്നെ പറയുന്നുണ്ടായിരുന്നു 4 മണിക്ക് ഫാൻ ഷോ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് 5 മണിക്കാണ് തുടങ്ങിയെന്ന്. എന്തോ ലൈസൻസ് ഇഷ്യൂന്നാ എന്തോ തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്. എല്ലാം അവരുടെ കൊണ്ട് കൺസ്യൂമർ കോർട്ടിലും കേസും കൂടെ ഫയൽ ചെയ്യണം, അന്നേരം തൃപ്തിയാവും. ഇമ്മാതിരി പരിപാടിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, 4 മണിക്ക് നമ്മൾ തിയേറ്ററിൽ എത്തണമെങ്കിൽ മിനിമം ഒരു 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. തലേ ദിവസം നേരത്തെ കടന്ന് അലാറം വെച്ച് 3:30 എണീറ്റ് വണ്ടി ഓടിച്ച് തിയേറ്ററിൽ ചെന്ന്
4 മണിക്ക് മുമ്പേ തിയേറ്ററിൽ ചെന്നിട്ട് പടം കാണാൻ നിൽക്കുക, വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. അന്നേരം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പടം തുടങ്ങുന്നത്. എന്തൊരു വൃത്തിയുടെ പരിപാടിയാണ്. എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും ഓരോരോ പുതിയ അപരാധങ്ങൾ ജനിക്കാറുണ്ട് ഗൈസ്. കങ്കുവ ഇറങ്ങിയപ്പോഴും ഒരു അപരാധം ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ അപരാധത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. യവനൊന്നും ഒരു പണിയില്ല ഇവിടെ. എവിടെ നൊപ്പിച്ചോണ്ട് വന്ന ഈ കോസ്റ്റ്യൂം ഒക്കെ. ഇവൻ ഈ പടം കണ്ടിട്ട് ഇനി എങ്ങനെയും വീട്ടിൽ പോയെന്തോ. നാട്ടുകാരുടെ മുഖത്തു വലിയ നോക്കാൻ പറ്റുന്ന അവസ്ഥയായി കാണും. ഇത്രയും വലിയ ബിൽഡപ്പ് ഇട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇതുപോലെ കുറെ അപരാധങ്ങൾ വരും. തുണ്ടൊന്നും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇറങ്ങാഞ്ഞ കാര്യമോ, അല്ലെങ്കിൽ നാളെ തൊട്ട് 6-8 എണ്ണം ചട്ടിപ്പുറത്ത് വന്ന് തിയേറ്ററിൽ കട ഡാൻസ് കളിക്കും. ഓ, അതൊക്കെ പിന്നെ കാണേണ്ടി വരുന്ന അവസ്ഥ എന്റെ പൊന്നോ. എങ്ങനെയുണ്ട് സാധനം? അറട്ടാണെ നല്ല വിഷമമുണ്ട് കേട്ടോ. പുതിയ ഓരോരോ അണ്ണന്മാര് വന്നോണ്ടിരിക്കുകയല്ലയോ, ഉമ്മാരുടെ അടുത്തൊക്കെ പിടിച്ചിരിക്കാൻ വലിയ പാടാണത്. ഉമ്മമാരെയൊക്കെ ആദ്യം തിയേറ്ററിൽ നിന്ന് നിരോധിക്കണം തെണ്ടികള്. എന്തോലെ കങ്കുവാണന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. കങ്കുവാണൻ പെട്ട് കട്ട തെറി പറയും, എന്നിട്ട് ആരാധകർക്ക് മിണ്ടു ഞാൻ നിൽക്കണം പതി. എന്നിട്ട് കങ്കുവണ്ണവിടുന്ന് ഉറങ്ങുമായിരുന്നു. കങ്കുവണ്ണ ഉറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് അളിയെ നൈസായിട്ട് പുറത്തോട്ട് അങ്ങ് വലിയും കേട്ടോ. എന്നെ പൊന്നു, സിനിമ കണ്ടപ്പോഴത്തേക്ക് അവൻ ഇനി ഒന്നും പറയാനില്ല. അതിന് മുമ്പടെ കിടന്ന അപരാധം വിളിയായിരുന്നു. ഇനി നമുക്ക് തമിഴ്നാട്ടിലെ റിവ്യൂലോട്ട് പോവാം ഗൈസ്. അവർക്ക് എന്താ പറയാനുള്ളത് ഇതൂടെ കേക്കാലോ. സീൻ നല്ല നിധി സൂര്യ വർഷം എല്ലാം പീ മട്ടം പടമായത് മൈരാട്ടം ഇത് പറയുക. ഇവ வந்து கூட்டு வந்தான் ப்ரோ பிரைன் வாஷ் பண்ணி எந்த படமே போல ரீசன்ட்டா வேட்டன் படமும் போல சூத்த மூடி வீட்ல இருந்தேன். இவன் இருக்கான் பாரு, ஆன்லைன் டிக்கெட் புக் பண்ண வச்சு 200 ரூபாய் ப்ரோ டிக்கெட் பூலா பத்தி இவனுக்கு தான் காசு தரணும். 200 ரூபாய் காசு வேற இல்ல எந்த எதுக்கு நான் வந்தேன். படம் ஃபுல்லா ப்ரோ கத்துறான் 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 கத்தினே இருக்கிறான். ஒருத்தனை போட்டு குத்துறாங்க கத்தியால, அவன் ஒரு கயிறை விட மாட்டான். பே பிடிச்சுன்னு கயிறை எது பிடிச்சுன்னு என்ன எதுவும் தெரியல. சத்தியம் பண்ணி எல்லாம் சகிக்கா. ஓ, இதுனாத்த அலர்ச்சியான உறங்கி எங்கோட்டா வரும்போம் அலர்ச்சி. அப்போ ஞெட்டி கிணிக்கு தெய்வம் எந்தாடு நடக்கிறது. இதுனா ஒரு சீன் உண்டு. വില്ലൻ സൂര്യ ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഞെരിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഞെരിച്ചോണ്ടിരിക്കുന്ന കഴുത്തിൽ പിടിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ശ്വാസം മുട്ടിയൊക്കെ ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യ ബാബാഭിനയോടെ അവിടെ പാസം കാണിക്കാൻ പോയിരിക്കുന്നു. കഴുത്തിന് പിടിച്ച് കൊല്ലുന്നതിനിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നളാപേ അത് അത് ആ നമ്മൾ മറന്നു പോവും. കഴുത്തിന് പിടിച്ച് ഇങ്ങനെ വെച്ചേക്കോ നമ്മൾ മറന്നു പോവും. കാര്യം അത്രയ്ക്ക് സെന്റിമെന്റൽ അഭിനയമാണ് അവിടെ കിടന്ന് സൂര്യനെ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ആ ലവൻ ഇവന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് വെച്ചോണ്ടിരിക്കുവാണല്ലോ എന്ന് ആലോചിക്കുന്നത്. ഉജ്ജോതി ഊളത്തിനൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത്. ഈ തള്ളയാണ് അലറലിന് തുടക്കം. ഇവരെയാണ് ആദ്യം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ഇവരാണ് ആദ്യം അലറലിന് തുടക്കം. പിന്നെ വന്നവനും ഇരുന്നവനും പോയവനും നിന്നവനും പെടുത്തവനും എല്ലാണോ അറഞ്ചാം പുറഞ്ഞും വന്ന അലറലോട് അലറൽ. ഇതിന് അലറലോട് അലറലെന്നും എല്ലാം വിടുന്നതായിരിക്കും നല്ലത്. എന്തോ അലറലാടേ എന്ന് ഒരു മര്യാദ ഇല്ലയോ അലറുന്നതിന്. ഒരുമാതിരി വൃത്തികെട്ട അരോചകമായിട്ടാണ് നമുക്ക് ഈ അലറൽ കാണുമ്പോൾ തോന്നുന്നത്. ഒരു ഒരു ഡയലോഗ് പറഞ്ഞാൽ 3 വട്ടം വരാത്ത അലറും. നമ്മുടെ റോബിൻ രാധാകൃഷ്ണനൊന്നും ഈ അലറലിന്റെ ഏ ഡയലോഗും വരും. അമ്മാതിരി അലറലാണ് ഇതിനകത്ത് അലറിക്കൊണ്ടിരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങിയ നമ്മുടെ പ്രിയ ഡയറക്ടർ ശിവേണ്ണന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ അവനവൻ ഉണ്ടാക്കുന്ന ഫുഡ് എത്ര കുറയാണെങ്കിൽ അവൻ്റെ ഓരോർക്ക് നല്ലതായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ വീട്ടിൽ തിന്നാൻ പോലായിരുന്നു അണ്ണ. എന്തിനാണ് നാട്ടുകാരെയും കൂടെ തിരിക്കാൻ പോയത്? എല്ലാരുമേ ரொம்ப ரொம்ப திருப்தியா ரொம்ப ரொம்ப சந்தோஷமா இருக்கு. நீ படம் பார்க்குற ஆடியன்ஸ் எல்லாரும் ஹெவியா ரியாக்ட் பண்றாங்க, ரொம்ப ரொம்ப சந்தோஷப்படுறாங்க. படம் பார்க்குற எல்லாரும் ரொம்ப ஹெவியா ரியாக்ட் பண்றாங்க.
കാണുന്നുണ്ടല്ലേ, ഭയങ്കരമാണ്, ഹെവി ആയിട്ടാണ് റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അതികൊടൂരമാണ് റിയാക്ഷൻ. കോക്കാച്ചി ഇല്ലാതെ എന്ത് റിവ്യൂ? കോക്കാച്ചി കണ്ട് പുള്ളിയുടെ ഗെറ്റപ്പ് തന്നെ സെറ്റപ്പ് കണ്ട് ചവിട്ടിയാക്കി വെട്ടിയാണ് കണ്ട് തുണിയാക്കി വെക്കുന്നത്. ലോ കോസ്റ്റ് ബഡ്ജറ്റ് സാധനം സെറ്റ്, എന്നിട്ട് കഴുത്തേ കിടക്കുന്നത് മറ്റേ എന്ത് കുറെ കമ്പൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് അത് കെട്ടിയിട്ട് കഴുത്തേ തൂക്കിയിരിക്കുന്നു, എന്നിട്ട് ഉണങ്ങിയ വാഴയില. എന്റെ പൊന്നെ, എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോസ്റ്റ്യൂം ആയിരുന്നു. അദ്ദേഹം കടയിലൊന്നും അധികം പോയിന്റ് വന്നില്ല, വാഴത്തൊപ്പി ചെന്നപ്പോഴത്തേക്ക് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിരുന്നാണ് തോന്നുന്നത്. കോക്കാച്ചിയുടെ റിവ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്ക് ഗൈസ്. കങ്കുവാ സിരുത്ത ശിവയുടെ കങ്കുവാ കങ്കുവാ തനിക്ക് എന്തുവാ, ഇതുപോലൊരു മൂവിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ മേഖല, ഇതിന്റെ സ്ക്രിപ്റ്റ് പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടുകഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. സത്യമാണ്, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എന്തൊക്കെയോ ഇവർ കാട്ടിക്കൂട്ടുന്നുണ്ട്, എന്റെ അവസാനവും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇത് എന്തുവായി പരിപാടി ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് ഏതാണ്ടൊക്കെ സിനിമ എന്ന് അടർത്തി അറിഞ്ഞു വരച്ചു കൊണ്ടുവന്ന് എല്ലാം കൂടെ ഇട്ട് കൊണ്ടുവന്നിട്ട് പണ്ടലാണ് ഈ പണിക്കെന്ന് വെച്ചേക്കുന്നത്. അവസാനം ഒരു എക്സ്മാൻ സാധനവും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നെക്സ്റ്റിനകത്ത് എക്സ്മാനൂടെ കൊണ്ടുവന്ന് രണ്ട് സ്പൈഡർമാനെയും പിന്നെ അയൺമാനെയും കൂടെ കൊണ്ടുവന്ന് സെറ്റ്. അയൺമാൻ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്, കാരണം അവസാനം വില്ലന്റെ പല്ല് കാണിക്കുന്ന സ്റ്റീലാണ്. ഓക്കെ, അയൺമാനും ചിലപ്പോ കാണും, പറയാൻ പറ്റൂല. എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കോക്കാച്ചി വന്നിട്ട് ഊമ്പിയ പടം എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമാണെ, പറഞ്ഞു മനുഷ്യന്മാരല്ലേ. അവിടെ നിന്ന് ഒരു വ്യാളി ചെക്കൻ കണ്ടത്തിൽ കൂടെ ഇറങ്ങി ഓടുകയാണ്, ഇതാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ നിന്ന് ചെക്കൻ ഓടി, പിന്നെ ചെക്കൻ്റെ വെറുപ്പിക്കൽ ഉടനില്ല, ഇതുപോലത്തെ ഒരു വെറുപ്പിച്ചക്കൻ, കറക്റ്റ് ഒരു ഒരു വേട്ടവളിയും ചെക്കൻ. ചെക്കനാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ വെറുപ്പിക്കൽ. സത്യ കേട്ടോ, ഒരു പയ്യൻ വന്നിട്ട് ഇമാതിരി വെറുപ്പീര് വെറുപ്പിക്കുന്ന എന്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചില്ല. കാര്യം ഇവന്റെ കൂടെ അഭിനയിച്ചിട്ട് സൂര്യ വരെ അഭിനയം മറന്നു പോകുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയത്. എനിക്കൊന്ന് മെയിനായിട്ട് ഈ ഒരു സിനിമ ഇത്രയും നെഗറ്റീവ് കിട്ടാൻ കാരണം ആ ഒരു പയ്യൻ തന്നെയാണ്. ആ പയ്യൻ ചെയ്യുന്ന ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ഒരു ഇമ്പാക്ട് കാണുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാക്കണം. ഇത് ഈ പടം ഇമോഷണലി ഒരു രീതിയിലും നമ്മളെ കണക്ട് ചെയ്തിട്ടില്ല. കാര്യം ഈ പയ്യൻ ആയിമാതിരി വെറുപ്പിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമയിൽ ഇല്ല. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് KGF പാത്രാങ്ക അങ്ങനെ ബാഹുബലി ട്രിപ്പിൾ ആർ പാത്രച്ച് തമിഴ് ഫിലിം ഇൻഡസ്ട്രീസ് ആൻസർ ടു ബാഹുബലി ആൻഡ് KGF. എന്റെ പൊന്ന് ജ്ഞാനവേലണ്ണ മതിയണ്ണ, KGF ബാഹുബലിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ കിട്ട നോക്ക് പോരെ, ഇനിയും വേണോ തമിഴിലെ ബാഹുബലിയും KGF എന്നൊക്കെ എണ്ണം വെച്ച് താങ്ങുന്നത്? മിക്കവാറും BP കൂടി വീട്ടിൽ കിടക്കുമായിരിക്കും. അണ്ണന്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു സഹതാപം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരും പറയാതിരിക്കോ. അപ്പൊ ഇതാണ് ഗൈസ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസ്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടില്ലാത്ത ഒരു ആ സിനിമ പോയി കാണുക. ഈ പടം തിയേറ്ററിൽ പോയി കണ്ടുപെട്ടവർ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും വന്ന് കമന്റ് ചെയ്യണം. കാര്യം ഒരാൾ പോലും ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കണ്ടിട്ടില്ല, കാണാനുള്ള ഒരു കൊതി കൊണ്ടാണ്, കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ശരി, എനിക്ക് ടാറ്റ, ബൈ.